നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. കോവിഡാനന്തരം വിദ്യാർത്ഥികളിലുണ്ടായ പഠന പ്രശ്നങ്ങളും പഠന വിടവും പരിഹരിക്കുന്നതിന് ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി പരിഗണിച്ച രക്ഷിതാക്കളുടെ സഹകരണത്തോടെ വിദ്യാലയങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേശ് കുമാർ അഭിപ്രായപ്പെട്ടു. പ്രത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു പകൽ എന്റെ കുഞ്ഞിന് ഏകദിന ശില്പശാലയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് ഗുണനിലവാരം ഉയർത്തുന്നതിനായി ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ അദ്ദേഹം വിശദീകരിച്ചു. നമ്മുടെ മക്കളൊന്നും നമ്മുടെ മക്കളല്ല, അവർ നമ്മളിലൂടെ വന്നു എന്ന് മാത്രം. നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മളെപ്പോലെ ആക്കരുത്. നമുക്ക് വേണമെങ്കിൽ അവരെ പോലെ ആകാം, കാരണം കാലം ഒഴുകുന്നത് പുറകോട്ടല്ല മുമ്പോട്ടാണ്. രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ടും പരിപാടിയുടെ ആസൂത്രണ മികവുകൊണ്ടും പരിപാടി ശ്രദ്ധേയമായി. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയബേരി ജില്ലാ കോർഡിനേറ്റർ ടി സലീം കൗൺസിലിംഗ് ക്ലാസ്സിന് നേതൃത്വം നൽകി. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത്, പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എ വി ഉണ്ണികൃഷ്ണൻ, എസ് ആർ ജി കൺവീനർ ഷാജി കുമിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നീണ്ടുനിന്ന പരിപാടിയിൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കുടുംബാന്തരീക്ഷം ഏറ്റവും മികച്ചതാക്കുന്നതിനും വിദ്യാഭ്യാസം ഒരു സംസ്കാരമാക്കി മാറ്റുന്ന ഒരു സമൂഹത്തിന്റെ പുനർസൃഷ്ടിക്കും വേണ്ടി വിവിധ പദ്ധതികൾ യോഗത്തിൽ ആസൂത്രണം ചെയ്തു. സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി സ്കൂളുകളെ വിസിറ്റ് ചെയ്യാനും അവിടുത്തെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരം സ്കൂളുകൾക്കൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, വളരെ നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ് പുറത്തൂർ ഗവൺമെൻറ് യു പി സ്കൂൾ. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാണ്. ഇന്ന് തന്നെ ഇവിടെ ഒരു പകൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്ന പരിപാടി രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമാവുകയുണ്ടായി. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 5 മണി വരെ ഏകദേശം 1000-ൽ അധികം പാരൻസിന് ഭക്ഷണവും കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ വ്യത്യസ്ത സെഷനുകളിൽ കുട്ടികളെ എങ്ങനെ പഠന പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹായിക്കാമെന്നുള്ള പരിശീലനം നൽകുന്നു. അതുകൂടാതെ കേവലം പരീക്ഷകൾക്ക് കുട്ടികളെ ഒരുക്കുക എന്നൊരുപരി കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ മേഖലയിലും വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകാൻ ഇവിടുത്തെ ടീച്ചേഴ്സ്, പാരൻസ്, അതുപോലെ തന്നെ എസ് എം സി ഒക്കെ ശ്രദ്ധിക്കുന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ്. വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സി പി കുഞ്ഞിമൂസ, സ്കൂൾ എസ് എം സി ചെയർമാൻ സലാം പുറത്തൂർ, പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ജയാനന്ദൻ, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് റഹ്മത് സൗദ, പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകരായ സുഭാഷ് ചമ്രവട്ടം, ഫ്രാൻസിസ്, ശ്രീലേഖ എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം നടന്ന ക്ലാസ് പി ടി എകളിൽ 1-ാം പാദ മൂല്യനിർണയ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പഠന പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ പിന്തുണയോടുകൂടി കളിയോട്ടം 100 ദിനം 100% പരിപാടിയും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം മെച്ചപ്പെടുത്തുന്നതിന് ഹലോ ഇംഗ്ലീഷ് പദ്ധതിയും നടപ്പിലാക്കാൻ പരിപാടിയിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.